നിനക്ക് ടെൻഷൻ ഉണ്ടാ? ഇല്ല എനിക്കുണ്ട് കേട്ടാ. അത് താൻ ഇപ്പോഴാണ് അറിയണേ, ഇത്രയും കാലം കൂടെ വന്നിട്ട് മറ്റൊരു വർത്തമാനം പറയാം. എനിക്ക് ടെൻഷൻ ഇല്ല, നീ വന്നേ. ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവാണ്. എന്തേ? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്ക് അടിയായത്. എങ്ങനെ സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. മാത്രമല്ല അച്യുതൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അതല്ല, അദ്ദേഹത്തിനെതിരെ അടിസ്ഥാന രഹിതമായ ആരോപണങ്ങൾ ഓരോ ആളിന്റെയും കവിളത്തെ പ്രഹരം. ഇനി എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എണ്ണിയവർക്ക് തെറ്റുപറ്റിയാലും ജനങ്ങൾക്ക് തെറ്റുപറ്റില്ല. ജനസംസാരം അങ്ങനെയാ, എന്റെ എല്ലാ മാനവും പോയി. അവിടെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ എന്ത് സുഖ, സിനിമാ നടനോ നടിയോ ആരെ വേണമെങ്കിലും അവര് ജയിപ്പിക്കും. കാരണം അവിടെ സാക്ഷരതയില്ല, വീരാരാധന മാത്രമല്ലേ ഉള്ളൂ. പ്രേക്ഷകരെ, നിങ്ങൾ കാണുന്നത് പുതുപ്പള്ളിയുടെ വാത്സല്യം മുഴുവൻ. യഥാർത്ഥത്തിൽ കുഞ്ഞുഞ്ഞ് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മകനിലേക്ക് അവിടുത്തെ നാട്ടുകാർ ചാർത്തി കൊടുക്കുന്ന ദൃശ്യങ്ങളാണ്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇളയാന്നറക്കണത്? ഉമ്മ വെച്ച് മതിയാകുന്നില്ല ഈ എവിടുത്തുകാർക്ക്, പുതുപ്പള്ളിക്കാർക്ക് ഉമ്മ വെച്ച് മതിയാകുന്നില്ല. അത്രയ്ക്ക് സ്നേഹത്തിന്റെ ഉമ്മയാണ് അവർ പകർന്നു കൊടുക്കുന്നത്. ചാണ്ടിയുമ്മൻ ചരിത്രം എഴുതി. വസു, ദേ തോറ്റു തുന്നമ്മാടി വന്നിരിക്കുന്നു നിന്റെ മോൻ, അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. എന്തെങ്കിലും പോരാ, സ്വപ്പ കനമായിട്ട് എന്നെ വേണം. എന്നാ അമ്മികലത്ത് ഒഴുകിക്കോ. അതും മതിയാവൂന്ന് തോന്നുന്നില്ല, പൊരിഞ്ഞ പോരാട്ടമല്ല.